மலர்பிந்து மலர் தீப நாளம் நீட்டி சுரபிலயாமங்கள் ஸ்ருதி நீட்டி പ്രശസ്ത സിനിമാ സംവിധായകനായ കെ ജി ജോർജിൻ്റെ ജീവിത പങ്കാളി ഗായിക കൂടിയായ സൽമ ജോർജാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത്. മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായിരുന്ന കെ ജി ജോർജിനൊപ്പം ഉണ്ടായിരുന്ന ക്രിസ്മസ് അനുഭവങ്ങൾ, ഗായികയായ അവരുടെ വിശേഷങ്ങൾ എല്ലാം പങ്കുവയ്ക്കാനായി സ്വാഗതം. സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ക്രിസ്മസ് പരിപാടികളൊക്കെ? ജോർജ് സാറിൻ്റെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ജോർജ് സാറിൻ്റെ ആരോഗ്യം കുറച്ച് മോശമാണ്. അധികം സ്ട്രോക്കൊക്കെ വന്നതിന് ശേഷം പണ്ടത്തിലേക്ക് ഒത്തിരി ആരോഗ്യം മോശമായി. നടക്കാനൊക്കെ ശകലം ബുദ്ധിമുട്ടുണ്ട്. അപ്പം പണ്ടത്തെ പോലെയുള്ള ഒരു ആഘോഷം എന്ന് പറയുക ഇപ്പോഴില്ല. പണ്ടാകുമ്പം ഞങ്ങൾ മദ്രാസിലൊക്കെ താമസിക്കുമ്പോൾ പുള്ളിയുടെ നല്ലൊരു കാലഘട്ടമായിരുന്നല്ലോ, നല്ല സിനിമകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സും ബോംബെയിൽ നിന്നും മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മറ്റേ കൂടെ പഠിച്ച ജയാ ബച്ചൻ, അമിതാഭ് ബച്ചൻ്റെ വൈഫ്, അവരൊക്കെ ഒരുമിച്ച് പഠിച്ചത്. എല്ലാവരും വീട്ടിൽ വരിക, ഭയങ്കര ആഘോഷമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ പിന്മാറിയിട്ട് അസുഖത്തിന്റെ ഒരു ഇതുകൊണ്ട് വലിയൊരു ആഘോഷമില്ല. എന്നാലും അത്യാവശ്യം സിനിമയിലുള്ള സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട്, മിക്കവാറും എല്ലാവരും തന്നെ വരാറുണ്ട്. എന്നിട്ട് ആ അസുഖങ്ങളൊക്കെ മാറട്ടെ എന്ന് പലരും വന്ന് ആഗ്രഹിച്ച് പറയാറുണ്ട്. അപ്പൊ ഇതിൽ പുള്ളിക്കൊരു സന്തോഷം കിട്ടുമല്ലോ ആ സമയത്ത്. അങ്ങനെ ഒത്തിരി വന്ന് ഒത്തിരി പേര് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയും ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ വരുത്താറുണ്ട്. എന്നാലും പുള്ളിക്ക് ആ ഉള്ളിൻ്റെ ഉള്ളിലെ പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന പോലെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. മക്കളൊക്കെ അടുത്തുണ്ടോ? രണ്ട് പേര് ഇല്ല. മോള് പിന്നെ ഖത്തറിൽ അമേരി ഫ്ലൈറ്റ് എന്ന് പറയാം, അതായത് അവിടുത്തെ റോയൽ കിങ്ങിന്റെ ഫ്ലൈറ്റിൽ അവള് പേഴ്സറാണ്. പിന്നെ മോൻ ഇവിടെ ഉണ്ട്, മോൻ കല്യാണം കഴിച്ച ഒരു കുഞ്ഞുണ്ട്, ഞങ്ങളുടെ കൂടെ തന്നെ. മോൻ കൂടെ ഉണ്ട്? കൂടെ ഉണ്ട്. അവന് ഐ ടിയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ചെന്നൈയിലുള്ള ഒരു ജീവിതം, സിനിമയിലുള്ള സജീവമായ ആ കാലത്തെ ആഘോഷങ്ങളിലൊക്കെ ചേച്ചിയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്, നല്ലൊരു പാചകക്കാരിയാണ് ചേച്ചി എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ, ഭരതൻ, പിന്നെ അരവിന്ദൻ, പിന്നെ മണിക്കോള്, ഇവരെല്ലാം വന്ന് കഴിച്ചിട്ട് ഒത്തിരി എന്നെ പ്രശംസിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരൊക്കെ വന്നിട്ട് എല്ലാവരും പറയാറുണ്ട് എന്ത് നന്നായിട്ടാണ് പാചകം ചെയ്യുന്നത്, അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പൊ പാടാൻ മാത്രമല്ല പാചകം ചെയ്യാനും അറിയാമല്ലോ എന്നുള്ള ഒരു സന്തോഷം. ജോർജ് സാർ എങ്ങനെ, പൊതുവെ ഭക്ഷണപ്രിയനാണോ? ഭക്ഷണപ്രിയനല്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് നോക്കുന്ന ആളാണ്. അതായത് ഞങ്ങളുടെ മാരേജ് സമയത്ത്, എൻഗേജ്മെന്റിന് സമയത്ത് ജോണബ്രഹം മരിച്ചു പോയ സമയത്ത് ജോണബ്രഹം വീട്ടിൽ വന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് പാചകം ചെയ്യാൻ അറിയാമോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ, അപ്പം എൻ്റെ അമ്മ പറഞ്ഞു അതെല്ലാം ഞാൻ ചെറുപ്പത്തിലേ അവളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അപ്പം പുള്ളി പറഞ്ഞ പാചകം, എന്നാൽ ഭർത്താവ് നേരത്തെ വീട്ടിൽ വരും. പാപ്പുകുട്ടി ഭാഗവതൻ പറഞ്ഞ അപ്പനും പിന്നെ ഗായികയായ ഒരു അമ്മ, അഞ്ച് സഹോദരങ്ങൾ, ഒരു വലിയ കുടുംബമായിരുന്നു തിരുവല്ലയിൽ അല്ലേ? ആ കാലത്ത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ആയിരുന്നോ അല്ലെങ്കിൽ ചെന്നൈയിലുണ്ടായിരുന്ന ഒരു ആഘോഷങ്ങളായിരുന്നോ തിളക്കമേറിയിരുന്നത്? രണ്ടും രണ്ട് രീതിയാണ്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും അപ്പനും ഭയങ്കര ഭക്തിയുള്ള ആളുകളായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പാതിരാക്രമനയ്ക്ക്, അന്നൊക്കെ ഈ ക്രിസ്മസ് പറഞ്ഞാൽ പാതിരാക്രമനയ്ക്ക് പോയെങ്കിലേ അത് ശരിയാകത്തുള്ള ഒരു ധാരണയുള്ളവരായിരുന്നു. അപ്പം ഞങ്ങളുടെ മനസ്സിലെപ്പോഴും ആ പുതിയ ഉടുപ്പ്, ക്രിസ്മസിന് പുതിയ കോടി കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ പുതിയ മണവും ഉടുപ്പിൻ്റെ മണവും എല്ലാം കൂടി ഇട്ടിട്ട് ആ നല്ല തണുപ്പ് സമയത്ത്, അത് ഞങ്ങൾ നടന്നാ പോകുന്ന പള്ളിയിൽ ആ പാതിര സമയത്ത് പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ പള്ളി ചെല്ലി അടുത്തുള്ള അടുത്തുനിന്നുള്ളവരുടെ ദേഹത്തു നിന്ന് ആ പുതിയ ഉടുപ്പിൻ്റെ മണം വരുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നല്ല ചൂടുള്ള അപ്പവും ഇറച്ചിക്കറിയും ഒക്കെ അമ്മച്ചി ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, ആ കാലത്ത് വീട്ടിൽ. പിന്നെ ചെന്നൈ എന്ന് പറഞ്ഞാൽ, ചെന്നൈയിൽ തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു അനുഭൂതി വരുന്നില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ക്രിസ്മസ് ആണല്ലോ എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം ആ ക്രിസ്മസ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നും. ഒരു വിശ്വാസിയായ കുടുംബമായിരുന്നു അല്ലേ ചേച്ചിയുടെ? അതേസമയം ജോർജ് സാറിന് അത്തരത്തിലുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ ആ ക്രിസ്മസ് ദിനത്തിലൊക്കെ എങ്ങനെയായിരുന്നു? പഴയ ചെന്നൈയിൽ അങ്ങനെ പള്ളി പോവുക, അത്തരം വിശേഷങ്ങളൊക്കെ? ഇല്ല, പുള്ളി പള്ളിയിൽ പോകാറില്ല. ചേച്ചി പോകും? ഞാൻ പോകും. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പള്ളിയിൽ പോകുക, പ്രാർത്ഥിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്ത് എനിക്കൊരു വിരോധമില്ല. പിള്ളേരെയും ആ രീതിയിൽ കൊണ്ടുപോയിക്കും. പക്ഷെ ഞാനൊരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല
എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ കാത്തലിക്കും പുള്ളി യാക്കോബയായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലേക്ക് അമ്മ പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ പോകുമായിരുന്നു എന്നൊക്കെ. പക്ഷേ പ്രായമായ പക്ഷേ വിവാഹത്തിന് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? പള്ളിയിൽ വെച്ച് തന്നെ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കണ്ടായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. രജിസ്റ്റർ വിവാഹം ചെയ്യണമെന്നായിരുന്നു. പക്ഷെ എന്റെ ഫാമിലിയും പുള്ളിയുടെ ഫാമിലിയും സമ്മതിച്ചില്ല. പള്ളിയിൽ വെച്ച് തന്നെ നടത്തണമെന്നായിരുന്നു. അങ്ങനെ പള്ളിയിൽ വെച്ച് നടത്തുകയായിരുന്നു. പിന്നെ എൻ്റെ രണ്ടു മക്കളും ജനിച്ചത് മദ്രാസിലാണ്. അപ്പോൾ ചെറുപ്പം തുടങ്ങി അവർക്ക് ഞങ്ങൾ പിന്നെ ഞങ്ങൾ മാത്രമായിട്ട് പള്ളി പോവുകയും അവിടെ തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു ഫീലിംഗ് വരുന്നില്ല. അപ്പം അങ്ങനെ പിന്നെ പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ വരികയും ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും കഴിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ പാട്ടൊക്കെ പാടി. അപ്പം ഭരതം പാടും, അരവിന്ദ പാടും, പിന്നെ ജോലിയിട്ട് ആയിരം പാദസരങ്ങളുള്ള പാട്ട് ഭയങ്കര ഇഷ്ടം, ആ പാട്ട് പാടും. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പാട്ടൊക്കെ പാടി അവസാനമാണ് എല്ലാവരും പിരിഞ്ഞു. ചേച്ചി ആ സമയത്ത് നന്നായി പാടുമല്ലോ, ക്രിസ്ത്യൻ പാട്ടുകളാണെങ്കിലും. 45 സിനിമകളിൽ ചേച്ചി പാടിയിട്ടുണ്ട് പിന്നണി ഗായികയായിട്ട്. അപ്പൻ പാപ്പുകുട്ടി ഭാഗവതരുടെ സഹായം തന്നെ ആയിരുന്നു അങ്ങനെ ഒരു രംഗത്തേക്ക് ഒരു ചെന്നൈയിൽ ചെന്നിട്ട് എത്തിപ്പെട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പുള്ളിയുടെ. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് 5 മക്കൾ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഫിലിമിൽ പാടാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിയുടെ ഒരു കെയർ ഓഫിലാണ് ഞങ്ങൾ മദ്രാസിൽ പോകുന്നത്. അപ്പം ദേവരാമകൃഷ്ണനെ കാണുന്നു. പുള്ളി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ട് ദേവി കന്യാമരം എന്ന സിനിമയിൽ പാടിച്ചു. അതിനുശേഷമാണ് വൃന്ദാവനം എന്നുള്ളതിൽ അർജുന മാസ്റ്ററുടെ മ്യൂസിക്കിൽ ഞാൻ പാടുന്നത്. പിന്നെ അവിടെ നിന്ന് ആ കാലഘട്ടത്തിലേക്ക് ചാൻസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പുതിയ ഗായകന്മാരെ കൊണ്ടുവരാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. പി ശശിലെ സ്ഥാനകി ആ ഒരു കാലഘട്ടമായിരുന്നു. എന്നാലും ദേവരാമ മാഷ് എന്നെ കൊണ്ട് പാടിച്ചതിൽ എന്തോ ഒരു ദൈവാനുഗ്രഹമാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ട് പാടിക്കുന്നത് തന്നെ. പിന്നെ കുറേ പാട്ടുകൾ ഞാൻ അർജുന മാഷിൻ്റെ മ്യൂസിക്കിൽ തന്നെ കുറേ പാടി. പിന്നെ എല്ലാ മ്യൂസിക് ഡയറക്ടർ കയ്യിലും പാടിയിട്ടുണ്ട് ഞാൻ. പിന്നെ ഏറ്റവും കൂടുതൽ പാടിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോറേട്ടൻ്റെ സിനിമയിലാണ് കൂടുതൽ പാടുന്നത്. അതിനകത്ത് പാട്ടുകളുമാണ് ഹിറ്റായത്. ഇപ്പോൾ ഒരുപാട് സംഗീത സംവിധായകരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറയേണ്ടത് എം പി ശ്രീനിവാസൻ. അദ്ദേഹത്തിന്റെ ഒരു കഴിവ്, അദ്ദേഹത്തിന്റെ ഒരു പ്രചോദനമാണ്. അദ്ദേഹമാണ് എനിക്ക് വേണ്ടി ഓരോ സിനിമയിൽ റെക്കമെൻഡ് ചെയ്യുന്നതും. ജോറി സാർ ആരോടും പറയത്തില്ല, വൈഫിന് പാട്ട് കൊടുക്കണമെന്ന്. അപ്പൊ എം പി സാറാണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നതിനെ കൊണ്ട് പാടിച്ചതൊക്കെ. പിന്നെ പുള്ളിയുടെ ഏറ്റവും കൂടുതൽ പാട്ട് പാടിയത് ഞാൻ തന്നെ പുള്ളിയുടെ മ്യൂസിക്കിൽ. കെ ജി ജോർജിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ കെ ജി ജോർജിന്റെ സിനിമയെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പാട്ടുകൾക്കൊന്നും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. ക്ലാസിക് സിനിമകളുടെ ഒരു വക്താവാണ് കെ ജി ജോർജ്. അപ്പം ചേച്ചിയുടെ ഒരു അനുഭവത്തിൽ തന്നെ സ്വപ്നാടനത്തിൽ പാട്ടുകൾ വെട്ടിച്ചുരുക്കിയ ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ കൂടെ. ഒരു അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിലേക്ക് ചേച്ചി എങ്ങനെയാണ് കടന്നു പോകുന്നത്? ഇത് സാധാരണ എല്ലാവരോടും ചാൻസ് ചോദിക്കുന്ന പോലെ ഞാൻ പുള്ളിയെ വഴി വെച്ച് കണ്ടപ്പോഴും ഞാൻ ചാൻസ് ചോദിച്ചു എനിക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ പാട്ട് പാടാൻ അവസരം തരണമെന്ന്. അപ്പൊ എന്റെ അമ്മയും തിരുവല്ലക്കാരിയാണ്, ജോറിയേട്ടനും തിരുവല്ലക്കാരാണ്. അപ്പൊ ഫാമിലി തമ്മിൽ നേരത്തെ അറിയാം. അപ്പോഴെന്നോട് പറഞ്ഞു എൻ്റെ പടത്തിലുള്ള പാട്ട് ഞാൻ കട്ട് ചെയ്തു, പിന്നെ വേറെ ഏതെങ്കിലും പടത്തിൽ പാട്ട് വരുവാണെങ്കിൽ അവസരം തരാമെന്ന് പറഞ്ഞു. പിന്നീട് അത് കഴിഞ്ഞ് കല്യാണാലയനെ വന്നു. പക്ഷെ കല്യാണത്തിന് മുമ്പ് ഒരു പടത്തിൽ പാടി, ഓണപ്പടവയിൽ പാടിയായിരുന്നു. അതിനുശേഷമാണ് പിന്നെ കല്യാണത്തിന് ശേഷമാണ് അതിന് ബാക്കിയുള്ള പടങ്ങളിലൊക്കെ ഞാൻ പാടുന്നത്. ഉൾക്കടല്, യവനിക, മാതാമ്മൻ്റെ ഭാര്യയിൽ, ലേഖനം, ഒരു ഫ്ലാഷ് ബാക്ക്, മേള, പിന്നെ കഥയ്ക്ക് പിന്നിൽ, അങ്ങനെ പുള്ളിയുടെ പാട്ടുകളെല്ലാം, ഇനിയുള്ള ഉറങ്ങട്ടെ, മണ്ണ്, പാട്ടുകളെ എല്ലാ പടത്തിലും തന്നെ ഒരു പാട്ട് എനിക്കുണ്ടായിരുന്നു. പറഞ്ഞു വന്നപ്പോൾ ഈ ഉൾക്കടലിലെ ഒരു പാട്ട്, സൽമ ജോർജ് എന്ന് പറഞ്ഞൊരു ഗായികയെ മലയാളി എപ്പോഴും ഓർക്കുക. ശരദീപം മലർ ദീപം അല്ലേ? അതെ അതെ. എന്തുകൊണ്ടാണ് മറ്റ് ഗാനങ്ങളൊന്നും അങ്ങനെ ഹിറ്റായി പോവാതിരുന്നതെന്ന് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഇപ്പോൾ ഒരു ഗായകനോ ഗായികയെ സംബന്ധിച്ചോളം ഒരു പാട്ട് ഹിറ്റാണെന്നുണ്ടെങ്കിൽ ആ ഫിലിം നന്നായിട്ട് ഓടണം. ഈ ഫിലിം ഓടിയില്ലെങ്കിൽ ആ പാട്ടും ആരും ശ്രദ്ധിക്കത്തില്ല. അപ്പം ഉൾക്കടലിലെ പടം ഒത്തിരി ഓടിയ പടമാണ്, ലവ് സ്റ്റോറി ആയതുകൊണ്ട്. അതുപോലെ എവനികയും ഒത്തിരി റെക്കോർഡ് സൃഷ്ടിച്ച പടമാണ്. അപ്പം അങ്ങനെയുള്ള പടത്തിൽ പടങ്ങൾ കൂടുതൽ ഓടുമ്പോൾ നമ്മൾ പാട്ടുകൾ കൂടുതലെല്ലാം ശ്രദ്ധിക്കും. മറ്റുള്ള പടങ്ങളൊക്കെ ഞാൻ പാടിയതാണ്, ആ പടങ്ങൾ ഓടി, ക്ലാസിക് പടങ്ങളായിരുന്നു. പക്ഷെ സിനിമയൊന്നും ഓടിയില്ല ശരിക്കും. അപ്പം അങ്ങനെ വരുമ്പം പാട്ടുകൾ ശ്രദ്ധിക്കാതെ വരുമല്ലോ. രണ്ടു വരി ചേച്ചി പാടും. നീട്ടി സൂരബിലയാളുകൾ ശ്രുതി നീട്ടി വേണുഗാനം
യേശുദാസിനൊപ്പം ചേച്ചി പാട്ട് പാടിയിട്ടുണ്ട്, ഏവനിയിലും പാടിയിട്ടുണ്ട്, പിന്നെ മല്ലനും മാധവൻ എന്നുള്ള പടമുണ്ട്, അതിനും പാടിയിട്ടുണ്ട്. അത് ഭരതമുനി എന്നുള്ള പാട്ടാണ്. ചെന്നൈയിലുള്ള ആ കാലഘട്ടത്തിൽ സിനിമയ്ക്ക് അപ്പുറം ഒരുപാട് ഗാനമേളയിട്ടുണ്ട്, ഹിന്ദി പാട്ടുകളും പാടുക. അതായത് ഞാനവിടെ ഈ കോവൈ സുന്ദരായ എന്ന് പറഞ്ഞൊരു വലിയൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു പുള്ളിയുടെ, അവിടെയാണ് ഏറ്റവും ആദ്യം ഞാൻ പാടുന്നത്. അതിനകത്ത് എല്ലാം തമിഴ് ഹിന്ദിയും എല്ലാം പാടുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കാമേഷ് എന്ന് പറഞ്ഞ വലിയൊരു, അവർ ഹിന്ദി മാത്രമേ പാടത്തുള്ളായിരുന്നു. അവരുടെ ട്രൂപ്പിൽ കൂടുതലും ആശാ വത്സലയുടെ പാട്ടുകളാണ് കൂടുതലും പാടുന്നത്. പിന്നെ ലതയുടെയും പാടിയിട്ടുണ്ട്, എന്നാലും കൂടുതലും മാഷയുടെയാണ് പാടിയിരുന്നത്. അപ്പൊ എനിക്ക് ഹിന്ദി പാട്ടിന് ഭയങ്കര പേരായിരുന്നു മദ്രാസില്. ഏതെങ്കിലും ഒരു ഹിന്ദി പാട്ട് പാടാവോ? ഞാൻ ലതയുടെ ഒരു പാട്ട് പാടാം. മലയാളത്തിൽ ഇപ്പൊ സിനിമാ പിന്നണി പാടാൻ അവസരം കുറഞ്ഞത് ഒരു പക്ഷെ കെ ജി ജോർജ് എന്ന ഒരു വലിയ സംവിധായകന്റെ ഭാര്യ ആയതുകൊണ്ട് അവസരങ്ങൾ ഇല്ലാതെ പോയിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്താ വെച്ചാല് എന്റെ ഹസ്ബൻഡ് ഒരിക്കലും ആരോടും റെക്കമെൻഡ് ചെയ്യത്തില്ല. പിന്നെ എന്നോട് പുള്ളി പറയാൻ വേറെ ആരോടും പോയി നീ ചാൻസ് ചോദിച്ചു പോകുന്നത് എനിക്കിഷ്ടമല്ല, അങ്ങനെ എന്റെ പടത്തിൽ നീ പാടിയത് മതി, ഇനി വേറെ എന്തിനാ കൂടുതൽ പാടുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു മറ്റുള്ളവരുടെ കൂടെ പോയി പാടാനായിട്ട്. എനിക്കെപ്പോഴും കലയെ ആസ്വദിക്കുന്ന ഒരാളായിരുന്നു എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം. ഒരിക്കലും ഒരു കലാകാരനെ കല്യാണം കഴിക്കാൻ താല്പര്യം, കാരണം ഇന്നുള്ള എല്ലാ ഗായകന്മാരുടെയും ഹസ്ബൻഡ് എന്ന് പറഞ്ഞവർ സാധാരണ ആളുകളാണ്. ഈ പേരുള്ള ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ നിലനിൽപ്പം മാത്രമേ അവർ നോക്കത്തുള്ളൂ, നമ്മൾ സെക്കൻഡാണ്, അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ എന്റെ വീട്ടുകാരെ ഈ കല്യാണത്തിനെ സംബന്ധിച്ചതിനെ, ഇപ്പൊ ഞാനെ സംബന്ധിച്ചതിനെ, പുള്ളിയുടെ സിനിമയിൽ മാത്രം പാടാം, അപ്പം മറ്റുള്ളവരുടെ ഇങ്ങനെ ചാൻസ് ചോദിച്ചു പോകേണ്ട ആവശ്യമില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മളോടൊക്കെ പെരുമാറുന്ന പെരുമാറ്റമൊക്കെ എന്ന് വെച്ചാൽ എന്തിനാ പാടുന്നത് അഭിനയിച്ചുകൊണ്ടെന്നൊക്കെ എന്നോട് പലരും. അതെ, അല്ലാതെ പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ പാടുന്നത് അഭിനയിച്ചുകൊണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, പാട്ടിനോടാണ് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഇങ്ങനെ പാടിപ്പാടി അങ്ങനെ പുള്ളിയെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നതെല്ലാം ഈ ഒരു പാട്ടിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അത് വെറുതെയുള്ള തോന്നലായിരുന്നു. അല്ല, അപ്പൊ നമുക്കിപ്പോ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോ നോക്കുമ്പോഴേ പുതുതലമുറയിൽ പ്രത്യേകിച്ച് ഇപ്പം പലർക്കും കരിയർ രണ്ടുപേർക്കും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പാശിക്ക പോകട്ടെ, കുറെ അങ്ങനെ പറ്റുന്നുണ്ട്. അത് പറ്റാതെ പോയത് നമ്മുടെ ആ കാലഘട്ടത്തിന്റെ ഒരു ഇതായി തോന്നിയിട്ടുണ്ട്. കാലം മാറിയത് കൊണ്ടുള്ള ഒരിക്കലും ഇല്ല. പുള്ളിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല, ഞാൻ അങ്ങനെ ഒരു വലിയ ഗായികയാണെന്നുള്ള ഒരു താല്പര്യം ഒരിക്കലും ഇല്ലായിരുന്നു. പുള്ളിക്ക് നല്ല സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ലോകത്തിൽ ആരെ മക്കളെന്ന ഭാര്യ അങ്ങനെ ചിന്തയൊന്നുമില്ല പുള്ളിക്ക്. പുള്ളിക്ക് പുള്ളിയുടെ സിനിമ നന്നാകും, നല്ല സിനിമ ഉണ്ടാക്കുക, അത് മാത്രമേ പുള്ളിയുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതിനൊപ്പം സൽമ ചേച്ചിയും ഉണ്ടായിരുന്നു. അതെ അല്ലേ? അല്ല, അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ കാണേണ്ടത് എന്താ വെച്ചാല് ഇപ്പൊ ആദാമിന്റെ വാര്യയിൽ എന്ന് പറഞ്ഞൊരു സിനിമ, മലയാളത്തിലെ കാലത്തെയും ഒരു സ്ത്രീപക്ഷ സിനിമയാണത് അല്ലേ? അതെ. ആ സ്ത്രീപക്ഷ ചിന്ത എന്നോ ജീവിതത്തിൽ അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ഫിലിമിലും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ സ്വന്തം ജീവിതത്തിൽ അപമരത് അത് രണ്ടും വ്യത്യാസമാണ് പുള്ളി പറയുന്നത്. അത് മറ്റേന്ന് വെച്ചാൽ മൂന്ന് ജനറേഷനായിട്ടും സ്ത്രീകളെ നന്നായിട്ട് ഞാൻ കാണിക്കുന്നത്, പക്ഷെ ഒരു ഗായികയെ സംബന്ധിച്ചോളം നിനക്ക് നീ ഒരു കുടുംബിനിയാണ്. അപ്പൊ ഒരു ഗായികയായിട്ടല്ല നിന്നെ ഞാൻ കാണുന്നത്, നല്ലൊരു കുടുംബിനിയായിട്ടാണ് കാണുന്നത്. പാട്ടിന്റെ കൂടെ തന്നെ ചേച്ചിക്ക് അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു അല്ലെ? കുറച്ചു കാലം രണ്ടു മൂന്ന് സീരിയലിലൊക്കെ അഭിനയിച്ചു. അതിന് ജോർജ് സാർ തന്നെയാണ് പ്രോത്സാഹിപ്പിച്ചത്. അല്ല, പുള്ളിക്ക് അങ്ങനെ എന്തിനു പോലും എതിർപ്പില്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ മിക്ക പടങ്ങളിൽ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങള്, അതിൽ ഏറ്റവും നല്ല വേഷം ഇരകളിലാണ്, മൂത്ത ചേട്ടന്റെ ഭാര്യയായിട്ട്. മോനെ എഴുന്നേറ്റ് പോയി കളിക്ക്, ചെന്നു മോനെ അപ്പുറത്ത് പോയി അപ്പപ്പനെ എന്തെടുക്കാൻ നോക്കിക്കേ.
ഞാൻ പറഞ്ഞ നേരല്ലേ, ആണും പെണ്ണും ആയാൽ ഇടയ്ക്കൊക്കെ ഒരു സിനിമയ്ക്കൊക്കെ പോയി തിരിച്ചു വന്ന് രണ്ടുപേർക്ക് വിസ്കി ഒക്കെ കഴിച്ച് പലതും വയറു നേരച്ച് കഴിച്ചിട്ടൊക്കെ പോയി കിടന്നാൽ പിന്നെ ഒരു സുഖം തോന്നും. അതിനു പോലെ അവിടെ ഒരുത്തൻ അച്ഛന്മാരെ പോലെയാ, വായിച്ചോണ്ടിരിക്കും. വെറുതെ അല്ല നിങ്ങൾ തമ്മിൽ ചേരാത്തത്. ആ ഞാനിപ്പൊ പിണങ്ങി പോകുന്നതിന്റെ കഥ എന്താണെന്ന് അറിയാമോ? അത് അച്ഛനോട് പറയാൻ പറ്റുമോ? മുസ്ലിനെ എന്റെ ക്ലാസ്മേറ്റ് താരാനായി വന്നു എന്ന് പറഞ്ഞില്ലേ? ഞാനും അവളും കൂടി ഉണ്ണുന്നതിന് മുമ്പ് ഈ രണ്ട് കുപ്പി വീരങ്ങ് കുടിച്ചു. ജോർജ് സാർ, ജീവിതത്തിൽ മക്കളെടുത്ത് എങ്ങനെയായിരുന്നു? മക്കളെന്ന് പുള്ളി ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിലായിരുന്നു മക്കളോട് പെരുമാറുന്നത്. അപ്പൻ മക്കളെന്നുള്ള അച്ഛനും മക്കളെന്നുള്ള രീതിയല്ല. എല്ലാ സ്വാതന്ത്ര്യവും എനിക്കും തന്നിട്ടുണ്ട്, പിള്ളേർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മോനെ സംബന്ധിച്ചോളം ചെറുപ്പം തുടങ്ങിയ പുള്ളിയുടെ സിനിമ കണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അവൻ നല്ലൊരു ഡയറക്ടറാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല നടനുമാണ്, ഡയറക്ടറുമാണ്. ഈ സകലരെ ഇമിറ്റേറ്റ് ചെയ്യും. മോഹൻലാൽ, ജഗതി, സുരേഷ് ഗോപി എല്ലാവരും അതുപോലെ, മമ്മൂട്ടിയൊക്കെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യും. നല്ല കഴിവുണ്ട് അഭിനയിക്കാൻ. പക്ഷേ പുള്ളിയെ സംബന്ധിച്ചോളം മകനെയും പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആറ് മുമ്പിൽ തല കുനിക്കുക, എനിക്ക് എങ്ങനെ തരണം എങ്ങനെ തരണം അങ്ങനെയൊന്നും ആരോടും ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിൽ പോലും അതിനൊരു പരാതിയില്ല. അപ്പം ഞാനീടെ ഒരു മാഗസിനിൽ പറഞ്ഞു, ഇത്രയും നല്ല നല്ല ഫിലിമുകൾ ഉണ്ടായിക്കിട്ടും, ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഇതൊക്കെ കിട്ടിയിടും. അപ്പം ഞാൻ പറയാം, ബെസ്റ്റ് ഡയറക്ടർ ഉണ്ടെങ്കിലല്ലേ ബെസ്റ്റ് ഫിലിം ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനൊരു ഒരു അവാർഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഡയറക്ടർമാർ എൻ്റെ ഹസ്ബൻഡായിട്ട് പറയുകയല്ല, ഏറ്റവും കഴിവുള്ളത് എൻ്റെ ഭർത്താവ് തന്നെയാണ് സിനിമ ഉണ്ടാക്കാനായിട്ട്. കാരണം ഓരോ മലയാള സിനിമയിലൊക്കെ നമ്മളെപ്പോഴും ഒരു ലെജൻഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അല്ല, ഓരോ സിനിമയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പുള്ളി എടുത്തിരിക്കുന്നത്. ക്യാരക്ടർ കഥകളാണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും സാമ്യമില്ല. പിന്നെ എല്ലാം കാലത്തിന് മുന്നോട്ടാണ്. അതെ, ചേച്ചി പലപ്പോഴും ഒരു വിമർശനം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രശസ്തനായ ഒരു ഗായകൻ ചേച്ചിയുടെ കരിയറിനെ തന്നെ നശിപ്പിച്ചു അല്ലേ? അതൊരർത്ഥത്തിൽ നമ്മുടെ ഒരു തോന്നലായിരിക്കോ? യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നോ? അല്ല, തോന്നലല്ല. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരൻ മനഃപൂർവ്വം ജയിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, ഗായകൻ. പക്ഷെ അവരുടെ സ്റ്റുഡിയോയിൽ പാടിയ പാട്ടുകൾ നാല് പാട്ടും വളരെ മോശമായിപ്പോയി. അത് എന്നോട് പറഞ്ഞ എം ബി എസ് സാറ് തന്നെയാണ്. അതായത് അവർക്ക് ഈ ട്രാക്ക് സിസ്റ്റം ഇല്ല അവിടെ ഈ ആ സ്റ്റുഡിയോയിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പാട്ട് പാടിക്കാൻ വീണ്ടും ഒരു വേറെ സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തൊക്കെ ശരിയാക്കി കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ തിരിച്ച് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറെ സംബന്ധിച്ചോളം അവർക്കറിയാൻ പറ്റും എൻ്റെ ക്ലാരിറ്റി മാറ്റിയതും എല്ലാം ശരിക്കും കേൾക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു നാല് പാട്ട് എൻ്റെ അങ്ങനെ ആക്കി. അതുകൊണ്ട് ഉൾക്കടൽ ഞാൻ പറഞ്ഞു ആ സ്റ്റുഡിയോയിൽ എടുക്കണ്ട, AVMC തിയേറ്ററിൽ ഉൾക്കടൽ എടുത്തത്. അതുകൊണ്ട് ആ പാട്ട് ഒരു കുഴപ്പമില്ലാതെ നന്നായി വന്നു. നമ്മളിപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു, നമുക്ക് ജോർജ് സാറൊന്ന് കാണാനും സംസാരിക്കാനും കൂടെ നോക്കാം. നമസ്കാരം. ശാരീരിക അവസ്ഥ കുറെ നല്ലതായിട്ടുണ്ട്. ആ അത് ശരിക്കും സംസാരിക്കാൻ പ്രശ്നമുണ്ട്. ആഘോഷമില്ല, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഒരു കാലത്ത് ചെന്നൈയിലൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വലിയ ആഘോഷങ്ങളുള്ള ഒരാളായിരുന്നു. അങ്ങനത്തെ കാലം ധാരാളം ഉണ്ടായിരുന്നു ആഘോഷം. ഇനി ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുക. എന്തായാലും ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. മീഡിയ വണ്ണിന്റെ എല്ലാ ക്രിസ്മസ് ആശംസകളും. ഞങ്ങൾക്കും സന്തോഷമുണ്ട്. മീഡിയ വണ്ണിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ശരദീന്ദ്രം